വെൽക്കം ടു വിജൂസ് കിച്ചൺ. ഇന്നുണ്ടാക്കുന്ന റെസിപ്പി മഷ്റൂം പുലാവും ബേബി പൊട്ടാറ്റോ ഗ്രേവിയും. അപ്പോൾ നമുക്ക് ഇതാ മഷ്റൂം 100 ഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണത്. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ 2 സ്പൂൺ എണ്ണ, 1 സ്പൂൺ നെയ്യ്, 1 ഇഞ്ചിയില, 1/4 ഗ്രാമ്പ് ഏലക്കായ എല്ലാം ഇട്ടിട്ട് സവാള എണ്ണ, 2 ഗ്ലാസ് അരി എടുത്തുണ്ട്. അപ്പോൾ സവാള 2 എണ്ണം, അതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ്, ബീൻസ്, പട്ടാണി. ഇതൊന്ന് കുറച്ച് പതുങ്ങിയ ശേഷം മഷ്റൂം ഇട്ടാൽ മതി. പുലാവിന് അധികം വതങ്ങണമെന്നുണ്ട്. ഇത് ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ്, ഒരു ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കാപ്സിക്കം ഒരു ചെറുത്, കുറച്ച് പച്ചമുളക്, എരിവിന് പച്ചമുളകാണ്, ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിനുവേണ്ടിട്ട് മഷ്റൂം നല്ല ക്ലീൻ ചെയ്ത് ആദ്യമായി ഇതിന് കുറച്ച് പൊതിന ഇടല, കുറച്ച് കാഷ്യൂ ഇട, കുറച്ച് പകുതി കുക്കായ ശേഷം 2 ഗ്ലാസ് അരി, ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി കഴുകി ായിരിക്കുന്നു. അതൊന്ന് ഇതിൻ്റെ ഒപ്പം ചൂടാക്കിയിട്ട് നമുക്ക് തളച്ച വെള്ളം ഒഴിക്കാം. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് തന്നെ ആവും. ഇത് 2 ഗ്ലാസ് അരിയാണ്, ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. തളച്ച വെള്ളമാണ്. ഉപ്പ് കുറച്ച് കമ്മിയാണ്, 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ കുക്കർ മൂടി ഒരു 2 വിസിൽ വന്നു കുക്കർ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം, പൊട്ടാറ്റോ ഗ്രേവി. ആദ്യം പൊട്ടാറ്റോ ഇത് വേവിച്ച് തോല് കളഞ്ഞ് വെച്ചതാണ്. ഇതൊന്ന് 1 സ്പൂൺ എണ്ണയിൽ വതക്കിയെടുക്കാം. ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ആയി. ഇത് ഒരു ബൗളിലേക്ക് വെക്കാം. ഇനി അതേ പാനിൽ 1 സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ട് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്,
വതങ്ങി കഴിഞ്ഞു. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കുറച്ച് കുരുമുളക് പൊടി. ജീരകപ്പൊടി, ഗരം മസാല ലാസ്റ്റിൽ, ഇത് സിമ്മിൽ വെച്ചിട്ട് വതക്കിയതിന് ശേഷം രണ്ട് തക്കാളി അരച്ചതാണത്. തക്കാളി പേസ്റ്റ്, തക്കാളി പേസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് മിക്സിയിൽ ഒരു 10 ബദാം, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇത് രണ്ടും കൂടി പാലിൽ അരക്കണം. പാലിൽ അരച്ചിട്ടില്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്തിയാലും മതി. ഇതിപ്പോൾ പാലിൽ അരക്കണം. സവാളയും തക്കാളിയൊക്കെ നന്നായി വതങ്ങി. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഈ പൊട്ടാറ്റോ, ഫ്രൈ ചെയ്ത പൊട്ടാറ്റോ, ഇതൊന്ന് മസാലയൊക്കെ പിടിക്കണവരെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. മസാല പിടിക്കാം. ഉരുളക്കിഴങ്ങിലും മസാലയൊക്കെ പിടിച്ച നല്ല യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച ഗ്രേവി ഇടാം. അണ്ടിപ്പരിപ്പും ബദാമും കുറച്ച് വെള്ളമൊഴിക്കും. പിന്നെ കുറച്ച് ആദ്യം മല്ലിയുടെ ഇല ഇടാം. നന്നായി തിളച്ച് ഇനി കുറച്ച് ഗരം മസാലയും മേത്തി ലീവ്സും ഇടാം. കസ്തൂരി മേത്തി ഇത് പുലാവിനൊരു നല്ല കോമ്പിനേഷനാണ്, ചപ്പാത്തിക്ക് നന്നായിരിക്കും. തിക്നെസ് ഇത് മതി. കുറച്ചും കൂടി ലൂസാക്കണം വെച്ചാൽ കുറച്ച് വെള്ളമോ പാലോ ഒഴിച്ചാൽ മതി. നന്നായി തിളച്ചു. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് ബൗളിക്ക് വേണം. ഗ്രേവി സെർവിങ് ബൗളിക്കാക്കാം. ഇനി നമുക്ക് പുലാവ് തുറന്ന് നോക്കണം. ഇനി പുലാവ് തുറന്ന് നോക്കാം. നന്നായി ഒന്നുണ്ട്, ഒതിരി ഒതിരിയായി ഒന്നുണ്ട്. ഇതൊരു നമുക്കൊരു സൗറി ബൗളിലേക്കാക്കാം. പുലാവിൻ്റെ മേലെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും നട്ട്സ്, കൊത്തമല്ലി എല്ലാം തൂവിയിട്ട് സെർവ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.